നമസ്കാരം. മലയാളി പൊളിയാണ്, വിദ്യാസമ്പന്നനാണ്, ഔചിത്യ ബോധമുള്ളവനാണ്. അല്ലെങ്കിൽ ഏത് മേഖലയിലും എടുത്ത് താരതമ്യപ്പെടുത്തിയാൽ മലയാളിയോളം പോകുന്നവനില്ല. ഇത്തരത്തിൽ സ്വമേധയാ എന്തെല്ലാം പുകഴ്ത്തലുകളാണ് മലയാളി സ്വമേധയാ നടത്തി വരുന്നത്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, മലയാളി എന്തൊരു തള്ളാണ്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ മുൻനിർത്തി മലയാളി വെറും തള്ളാണ്, അല്ലെങ്കിൽ കുറേയേറെ പേർ വെറും തല്ലിപ്പൊളികളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടിത് പറയേണ്ടി വന്നു എന്നാൽ കുറേയേറെ പ്രവാസികൾ ഈ നാട്ടിൽ അനുഭവിക്കുന്ന മനോവേദന മുൻനിർത്തി ഇങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ മലപ്പുറം ഇടപ്പാളിലെ യുവാവിനുണ്ടായ സംഭവം, മറ്റൊരിടത്ത് പൂർണ്ണ ഗർഭിണിയായ യുവതിക്കുണ്ടായ സംഭവം, ഭർത്താവ് വഴിയിലിറക്കിവിട്ട ഭാര്യയ്ക്കും കൊച്ചിനുമുണ്ടായ ദുരനുഭവം കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയം ഈ സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരും എന്ന് സ്വമേധയ അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഈ അനുഭവങ്ങൾ ഉണ്ടായത്. എന്തിൻ്റെ പേരിൽ? ഒരു രോഗമുണ്ടോ എന്ന് സംശയിക്കുന്നതിൻ്റെ പേരിൽ. രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രവാസ ലോകത്തു നിന്ന് മടങ്ങി വന്നവർക്കെല്ലാം രോഗമുണ്ടെന്ന് മലയാളി സ്വമേധയ അങ്ങ് ധരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഔചിത്യ ബോധമുള്ളവനാണ് മലയാളി. ഒരിടക്കാലത്ത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നാലും മലയാളികളെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് ഘോരം ഘോരം നിലവിളിച്ച മലയാളിയുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തൊരു കാടത്തമാണിത്. നിങ്ങളെ ഒരുപക്ഷെ മൃഗങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ മൃഗങ്ങൾ പോലും സഹജീവികളോട് ഒരുപക്ഷെ ഇങ്ങനെ പെരുമാറില്ല. ഒരു രോഗമുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ അവർ സ്വന്തം കൂട്ടത്തിലുള്ള ഒന്നിനെ ആട്ടിയോടിച്ച ചരിത്രമുണ്ടാവില്ല. ഒരു പക്ഷേ അവർ മറ്റൊരു മൃഗത്തെ ആട്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ വേട്ടയാടുകയും ചെയ്താൽ അത് അവരുടെ ഭക്ഷണത്തിന് മാത്രമാകും. അപ്പോൾ അത്തരം പ്രവൃത്തി മുൻനിർത്തി മൃഗങ്ങളോട് നിങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മനുഷ്യരല്ല, ഒരു പക്ഷേ മനുഷ്യന്റെ വേഷമണിഞ്ഞ കാടന്മാരെന്ന് നിങ്ങളെ വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരിറ്റ സ്നേഹവും കുറച്ച് സാന്ത്വനവും തേടി വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ആട്ടി ഓടിക്കില്ലായിരുന്നു. പെറ്റ വയറ് പോലും അതിന് മുന്നിൽ നിന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. മലപ്പുറം ഇടപ്പാളിലുണ്ടായ ആ സംഭവം, ഒരുപക്ഷെ കേരളത്തിൽ മനുഷ്യത്വമുള്ളവരുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സംഭവം അവരുടെ കരൾ പറിച്ചിട്ടുണ്ടാകും. അത്രത്തോളം വേദനാജനകമായ വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരാൾ പ്രവാസ ലോകത്ത് നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മടങ്ങി വരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷെ പലരുടെയും കാല് പിടിച്ച് ഒരുപാട് പേരുടെ പിന്നാലെ ദൈനംദിനം നടന്നും കേണപേക്ഷിച്ചുമായിരിക്കും അവർ തിരികെ ഈ നാടണയാൻ ഒരവസരമുണ്ടാക്കിയെടുത്തത്. അതിനുശേഷം എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അവർ വളരെയധികം സമാധാനത്തോടെ ഓടി വരികയാണ്. എൻ്റെ രക്തബന്ധുക്കളുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, തണലായി ഇനി എനിക്ക് കുറച്ചു കാലം സമാധാനമായിരിക്കാമെന്ന ആഗ്രഹത്തിലായിരിക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് അവർ ഓടി വന്നത്. അയാളോടാണ് നിങ്ങൾ ഒരു മനസാക്ഷിയുമില്ലാതെ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. അടുത്തുള്ള ഒഴിഞ്ഞ വീട്ടിലെങ്കിലും കിടക്കാൻ അനുമതി ചോദിച്ചിട്ട് നിങ്ങൾ അതിനുപോലും അനുവദിച്ചില്ല. നിങ്ങൾ എങ്ങനെ മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും? ഒരുപക്ഷെ പൂർണ്ണ ഗർഭിണിയായ ആ വീട്ടിന് മുന്നിൽ ചെന്ന് കടന്ന് ഇത്രയും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ നാട്ടുകാരെന്ന് പറഞ്ഞവരെ സദാചാര ഗുണ്ടകളെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ സദാചാര ഗുണ്ടായുസവും ഇതിന്റെ മറ്റൊരു വേർഷനാണ്. അതുകൊണ്ട് അത്തരം ഗണത്തിൽ മാത്രമേ നിങ്ങളെ പെടുത്താൻ കഴിയുള്ളൂ. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത്രത്തോളം ഇവരെ വേട്ടയാടുന്നത്? ഒരു രോഗമുണ്ടെന്ന തെറ്റിദ്ധാരണ മൂലമാണോ? വലിയ ചിന്താശേഷിയുള്ളവരും വലിയ വിശാല ഹൃദയരാണെന്നൊക്കെ സ്വമേധയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നാട്ടിലെ ദുരന്തങ്ങളാണ്. നിങ്ങൾക്ക് ആരാണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥകൾ കയ്യിലെടുക്കാൻ അവകാശം തന്നത്? ആരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ എവിടെ താമസിക്കണം, ഏത് വീട്ടിൽ എപ്പോൾ ആര് താമസിക്കണം, ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരപ്പെടുത്തിയത്? നിങ്ങളാണോ ഈ നാടിന്റെ ഭരണാധികാരി? നിങ്ങൾ വിചാരിക്കും പോലെ തന്നെ ഈ സമൂഹം പ്രവർത്തിക്കണമെന്ന് ആർക്കാണ് ഇത്ര ദുശാഠ്യം? ഇവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കർശനമായ നടപടികൾ സ്വീകരിച്ചില്ല? ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ എപ്പിഡമിക് ആക്ട് പ്രകാരം വെറുതെ കേസെടുത്ത് വിടുകയല്ല ചെയ്യേണ്ടത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇവരെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള കർശനമായ നടപടികളിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രതിദിന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ഉന്നയിച്ചു പോയെങ്കിലും കേരളത്തിന്റെ മനസാക്ഷിയിൽ ഒരുപാട് പേർ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരായിരുന്നാലും അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. എന്നിരുന്നാലും സ്വമേധയാ നടിക്കുകയാണ് എനിക്കെല്ലാം അറിയാവുന്ന വ്യക്തിയാണെന്നുള്ള. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഒരു ദാക്ഷിണ്യത്തിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആ പ്രവാസികളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഏതവസ്ഥയിലാണ് അവർ ഈ നാടണയുന്നതെന്നോ, അല്ലെങ്കിൽ ഇത്രയും കാലം ഏതവസ്ഥയിലാണ് അവർ അവിടെ കിടന്നതെന്നോ, ഈ നാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള അവരുടെ മാനസികാവസ്ഥ എന്താണെന്നോ എന്തിനെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളായിരിക്കും അവരുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ അവരുടെ പ്രതാപകാലത്ത് അവരിൽ നിന്നൊരു മുട്ടായി തുരുമ്പെങ്കിലും വാങ്ങിക്കാതിരുന്നവരാണോ നിങ്ങളെല്ലാവരും? ഏതെങ്കിലും ഒരു പ്രവാസിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കാത്ത ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ആദിവാസി മേഖലയിലോ മറ്റ് കാടിനുള്ളിൽ താമസിക്കുന്നവർക്കായിരിക്കും ഇത്തരം സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ നേടാനാകാതെ പോയിട്ടുള്ളത്. അല്ലാതെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർ
ഏതെങ്കിലും ഒരു വശത്തൂടെയെങ്കിലും ഒരു പ്രവാസിയുടെ ഒരു ഔദാര്യമെങ്കിലും പറ്റിയവരേ ഉണ്ടാകുള്ളൂ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ദൈനംദിനം ആവർത്തിച്ച് വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇത് തടയാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാതെ നിവർത്തിയില്ല ഒരുപക്ഷേ പ്രവാസികളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് പല മാധ്യമങ്ങളും പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവച്ചു വരുന്ന വീഡിയോകളും കേൾക്കുമ്പോൾ ഉള്ള് പൊള്ളുന്നുണ്ട് കാര്യം എന്തിനു വേണ്ടി നാട്ടിലേക്ക് വരണം ഒരുപക്ഷേ എങ്ങനെയെങ്കിലും നാട്ടിലെത്താമെന്ന് വിചാരിച്ചാൽ നാട്ടിലെത്തി കഴിഞ്ഞാൽ പലരുടെ അനുഭവങ്ങൾ കണ്ടറിയുമ്പോൾ എന്തിനങ്ങോട്ട് പോകണം ആർക്കും വേണ്ടാത്തവൻ പ്രവാസി എന്ന ചിന്തയിലേക്ക് ഇപ്പോൾ പലരും മാറി കഴിഞ്ഞിരിക്കുന്നു എന്തിനു നാട്ടിലേക്ക് ഇത്രയും തിടുക്കപ്പെട്ട് പോകേണ്ട സാഹചര്യമെന്നാണ് അവർ പലരും ചോദിക്കുന്നത് ഒരുപക്ഷേ ഉള്ള് നീറിക്കൊണ്ടായിരിക്കും ആ ചോദ്യം അവർ സ്വമേധയാ ചോദിക്കുന്നത് ഇത്രയും കാലം ആർക്ക് വേണ്ടി ജീവിച്ചു ആർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുത്തു ആരുടെയൊക്കെ ഉന്നമനങ്ങൾക്ക് വേണ്ടി അവർ ഈ മണലാരണ്യത്തിൽ പോയി വിയർപ്പൊഴുക്കി പക്ഷെ അതുകൊണ്ട് എന്ത് നേട്ടം ഈ വാങ്ങിക്കഴിച്ചവന് ഒരംശത്തിന്റെ നന്ദി പോലും അവനോട് ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ എന്തിനു വേണ്ടി കൊടുത്തു എന്തിനു വേണ്ടി താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടു എന്ന് അവനൊരു തോന്നൽ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് ഒരിക്കലും പ്രവാസികളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാര്യം ഈ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടത് അവന്റെ അവകാശമാണ് അവൻ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയത് ഈ നാട്ടിൽ അവന് വേണ്ട ജോലി സാധ്യത ഇല്ല എന്ന കാര്യം കൊണ്ടായിരിക്കണം അവൻ മറ്റുള്ള നാടുകളിലേക്ക് തൊഴിൽ തേടി പോയത് ആ തൊഴിൽ തേടി പോയവൻ അവന്റെ വിയർപ്പിന്റെ ഒരു അംശമെങ്കിലും ഈ നാടിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഇന്ന് കേരളം എന്ന നാട്ടിൽ കാണുന്ന ഈ ബഹുനില കെട്ടിടങ്ങളും മണിമാളികകളെല്ലാം വിദേശത്ത് പോയി കഷ്ടപ്പെട്ട ഓരോ പ്രവാസികളുടെയും അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് കേരളം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുന്ന കുറെ ബഹുമുഖ പ്രതിഭകൾക്ക് അറിഞ്ഞുകൂടായിരിക്കും ആ കഴുതകളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടത്തെ നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നുമല്ല ഇവിടെ നിന്ന് പ്രവാസികൾ ഓരോരുത്തരും ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് നെയ്തു കൂട്ടിയതാണ് ഇന്ന് കാണുന്ന ഈ കേരളമെന്ന് അറിയാവുന്ന പലരും ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയും അത് അവർക്ക് അർഹിക്കുന്ന അംഗീകാരത്തിന്റെ ഫലമാണ് ഈ നാട്ടിൽ പ്രതിവർഷം എത്ര കോടി രൂപയാണ് ഒരു പ്രവാസിയുടെ അധ്വാനം കൊണ്ട് ഒഴുകിയെത്തുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല വിശ്വാസങ്ങളെക്കുറിച്ചോ മതങ്ങളെക്കുറിച്ചോ പറഞ്ഞാൽ അതിനെക്കുറിച്ച് വാചാലരാകാനല്ലാതെ ഇത്തരത്തിൽ പൊതുചിന്തയോ വിശാലമായ ബോധമോ ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ള കഴുതകൾ ഈ നാടിന് ശാപമാണ് ഇത്തരം വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലൂടെ ഈ നാടിന്റെ യശസ്സാണ് നിങ്ങളിലൂടെ നഷ്ടമാകുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ഇവന്മാരെല്ലാം ഈ നാടിന്റെ ശാപമാണ് ഇവന്മാരോട് ഒരംശം പോലും പൊറുക്കാൻ ഇവിടുത്തെ ഒരു സംവിധാനങ്ങളും തയ്യാറാകരുത് ഏത് തരത്തിലുള്ള നിയമ നടപടികളാണോ ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത് അത് കർശനമായി തന്നെ സർക്കാർ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ കാണിക്കരുത് ഒരു മനുഷ്യന്റെ അവകാശമാണ് പിറന്ന നാടിൽ വന്ന് സമാധാനമായി മണ്ണടിയാനുള്ള അവകാശം ആ അവകാശം അവന് നിഷേധിക്കുന്നത് ആരായിരുന്നാലും ശരി അവനെ നിയമത്തിന്റെ ഏത് വശത്തിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ ആ വശങ്ങളിലൂടെ എല്ലാം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിൽ സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കണം ഈ പ്രവാസികളുടെ തീരാവേദന സർക്കാരുകൾ കാണണം ഒരുപക്ഷെ പെറ്റ വയറിൽ നിന്നുൾപ്പെടെ ഉണ്ടായ ഈ ദുരനുഭവത്തിൽ ഒരു മനുഷ്യൻ സ്വയം ജീവനൊടുക്കിയതിനു ശേഷം ഉണർന്നു പ്രവർത്തിച്ചിട്ട് കാര്യമില്ല അതിന് മുന്നോടിയായിട്ട് ഇതിനെ തടയിടാൻ ശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്